മംഗലാപുരം, കുഴിഞ്ഞാമ്പാറ, വേലന്താവളം, ചെങ്ങളം, ചെമ്മണാമ്പലത്ത് തുടങ്ങിയ നിരവധി റൂട്ടുകളിലേക്കുള്ള ബസ്സുകൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ടോൾ പ്ലാസയാണ് ഇവിടെ ഇപ്പം പന്നിയാങ്കടിയിൽ നിലവിലുള്ളത്. ഈ ടോൾ പ്ലാസയിൽ കൂടി കടന്നു പോകുന്ന ബസ്സുകൾക്ക് ഈ ടോൾ പ്ലാസ അല്ലെങ്കിൽ ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റി തീരുമാനിച്ചിട്ടുള്ള എന്ന് പറയുന്നത് 9 മാധ്യമങ്ങൾ വഴിയാണ് അറിയാൻ കഴിഞ്ഞത്. 9400 രൂപയാണ് ഇന്ന് അവർ ഇവിടെ മാധ്യമത്തിൽ കൂടി അറിയിച്ചിട്ടുള്ളത്. ഒരു വാഹനം ഒരു മാസത്തേക്ക് ഒരു സംഖ്യ അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട തുക 9400 രൂപയാണ്. അതേസമയം നമ്മുടെ വാളയാറ് ഏകദേശം 25 കിലോമീറ്ററിലധികം ദൂരം അവിടെ വാഹനങ്ങൾ ഓടുന്നുണ്ട്. അവിടെ 2100 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് അവിടെ ഈടാക്കുന്നത്. അതേസമയം പാലിയക്കര ടോൾ പ്ലാസയിൽ ഒരു മാസം അവിടെ 28 ദിവസത്തേക്ക് അവിടെ ഈടാക്കുന്നത് 525 രൂപ മാത്രമാണ്. ഈ സാഹചര്യത്തിൽ ഈ 9400 രൂപ ഒരു കാരണവശാലും ബസ് ഉടമകളെ സംബന്ധിച്ച് താങ്ങാനാവാത്തതാണ്. മാത്രമല്ല കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ബസ് ഉടമകൾ 100% ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ബസ്സുകളെ പിഴിഞ്ഞ് അല്ലെങ്കിൽ അവരെ വളരെ സാമ്പത്തികമായിട്ട് പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിപ്പിച്ച് അവരിൽ നിന്ന് ഈടാക്കാൻ ഈ ശ്രമം ഇവരെ അവസാനിപ്പിക്കണമെന്നും ആണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്ന പോലെ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തൃശ്ശൂർ പാലക്കാട് റൂട്ടിലെ ബസ്സുകളെ 100% ബസ്സുകളെ അവിടെ സമയ ഏകീകരണവും അവിടെ സമയം ഈക്വലൈസേഷൻ നടത്തിയതിനു ശേഷം ഓരോ ബസ്സുകളും 3 മിനിറ്റും 4 മിനിറ്റും പീക്ക് അവറിലെ 3 മിനിറ്റും നോൺ പീക്ക് അവറിലെ 4 മിനിറ്റും സമയം അനുവദിച്ചുകൊണ്ടാണ് സർവീസ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ ബസ്സുകൾക്ക് വളരെ തടസ്സം കൂടാതെ കടന്നു പോകാനുള്ള ഒരു പ്രത്യേക ട്രാക്ക് അനുവദിക്കണം. മാത്രമല്ല ഈ നിരക്ക് വളരെ കൂടുതലാണ്, നിരക്ക് കുറയ്ക്കണം. ഇത് താരതമ്യം ചെയ്ത് പാലിയേക്കര ഉള്ള ടോൾ പിരിവും വാളയാറുള്ള ടോൾ പിരിവും ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്ത് ഏകദേശം അതിനോട് താരതമ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിരക്കിലേക്ക് ഈ തിരക്കുകളുടെ ഈ ചാർജ് ടോൾ റേറ്റ് ചുരുക്കണമെന്നും കുറയ്ക്കണമെന്നും ഞങ്ങൾ ഇവിടെ ഇവിടെ തയ്യാറാക്കിയ ഞങ്ങളുടെ നിവേദനം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി കൂടാതെ നമ്മുടെ ഇവിടുത്തെ MLA MPCMD രമ്യ ഹരിദാസ്, അഡ്വക്കേറ്റ് രാജൻ കെ രാജൻ, റവന്യൂ വകുപ്പ് മന്ത്രി, മാത്രമല്ല ഇവിടെ ഉൾപ്പെടുന്ന തരൂർ MLA സുമോദ്, അങ്ങനെ തുടങ്ങി നമ്മുടെ ഇവിടുത്തെ SHO മാത്രമല്ല ഇവിടുത്തെ മാധ്യമങ്ങളെ കൂടി ഇന്ന് മാധ്യമങ്ങൾക്കും കൂടി ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അവരെ അറിയിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഈ ടോൾ പ്ലാസയിലെ മാനേജർ ശ്രീമാൻ മുകുന്ദൻ എന്ന വ്യക്തി ആയിട്ട് ഞങ്ങൾ ഇന്ന് സംസാരിച്ചു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതും ആവശ്യപ്പെട്ടതും ഇതാണ്. അപ്പോൾ പരിഗണിക്കാം എന്ന് അവർ പറഞ്ഞിട്ടില്ല എങ്കിലും പരിഗണിച്ചേ മതിയാവും എന്നാണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല ഈ ഇത്തരം ഈ കൊള്ള ഇത് അവസാനിപ്പിച്ചേ മതിയാവും, അതല്ലെങ്കിൽ സ്വകാര്യ ബസ് ഉടമകൾ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ സർവീസ് നിർത്തിവെച്ച് ഞങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ അനിശ്ചിതകാലത്തേക്ക് ബസ്സുകൾ നിർത്തിവെക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ടോൾ പിരിവിനെ സംബന്ധിച്ച് മാത്രമല്ല ഈ വടക്കിഞ്ചേരി മണ്ണുത്തി വരെയുള്ള മുഴുവൻ റോഡും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ടോൾ പിരിവ് ആരംഭിക്കാൻ പാടുള്ളൂ. ഇവിടുത്തെ സർവീസ് റോഡുകൾ ഒന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ ഫ്ലൈ ഓവറുകൾ, അതുപോലെ മറ്റുള്ള പല ഭാഗങ്ങളിലും ഇതുവരെ പണികൾ പൂർത്തിയാകാത്ത സാഹചര്യം നിലനിൽക്കെ ഒരു കാരണവശാലും ഞങ്ങൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ ബസ്സുകൾ നിർത്തിയിടേണ്ടി വന്നു കഴിഞ്ഞാൽ നിർത്തിയിട്ടുകൊണ്ട് ഇത് സമരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ എന്നുള്ള സ്വകാര്യ ബസ് ഉടമകൾ പൊതുജനങ്ങളുടെ പൊതുജന പങ്കാളിത്തം ഇതിൽ ഉറപ്പുവരുത്തുകയും പൊതുജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഈ നടപടി ഇവിടുത്തെ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അടക്കമുള്ള ഇവിടുത്തെ നാഷണൽ അതോറിറ്റി ഹൈവേ അതോറിറ്റി എത്രയും പെട്ടെന്ന് വളരെ ഗൗരവം പരിഗണിച്ച് പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.